Hello, hi, and welcome to yet another episode of Trivlogs India. Matter energetic title episode like Ella Mania Prakshagarkum, Urikel Kudi, Swagadam. ഒരു അതുല്യനായിട്ടുള്ള ഒരു വ്യക്തിത്വത്തെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യവുമില്ല. കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുന്നേ ഐഡിയ സ്റ്റാർ സിംഗർ എന്ന വളരെ റീച്ചുള്ള വളരെ മുൻപന്തിയിൽ നിന്നിരുന്ന ഒരു പരിപാടിയിലൂടെ ജനമനസ്സുകളിലേക്ക് സായം സന്ധ്യകളിൽ ഓരോ വീട്ടിലെയും അംഗമായി മാറിയിരുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ. കണ്ണാനക്കണ്ണ എന്ന പാട്ട് കാണാത്ത യൂട്യൂബിലെ പ്രേക്ഷകർ വളരെ കുറവായിരിക്കും. എന്നാൽ ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിത വിശേഷങ്ങളും ഒരുപാട് ജീവിത അനുഭവങ്ങളും പങ്കുവെക്കാനായി വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഇമ്രാൻ ഖാനെ സ്വാഗതം ചെയ്യുന്നു. ജുഗുനൂറേ 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 ജുഗുനു ജുഗുനൂറേ 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 ജുഗുനു മരി പാസ് ആവരേ ജുഗുനു മരി പാസ് ആവരേ ജുഗുനു ജുഗുനൂറേ 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 ജുഗുനു ജുഗുനൂറേ ജുഗുനൂറേ ജുഗുനു ജുഗുനു. അപ്പോൾ നമുക്ക് അതിഥിയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. നമുക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇമ്രാനോട് ചോദിക്കാൻ. ഇപ്പോൾ യൂട്യൂബ് തുറന്നാൽ നിറച്ച് ഇമ്രാനെ മാത്രം ഇമ്രാൻ്റെ വിഷയങ്ങൾ മാത്രമാണ് യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇമ്രാനോട് ചോദിക്കാനുണ്ട്. സംഗീതത്തിൻ്റെയോ അല്ലെങ്കിൽ സംഗീതജ്ഞരുടെയോ ഒരു പാരമ്പര്യം നമുക്കില്ല. അപ്പോൾ അതിൽ നിന്നും എങ്ങനെയാണ് ഈ സംഗീതം ഈ ജീവനുമായിട്ട് ചേർന്നത്? എങ്ങനെയാണ് കുഞ്ഞിലോട്ടെ പാടുവായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിച്ച ഉമ്മ കൊച്ചിലോട്ടെ പഠിപ്പിച്ച്. പിന്നെ സ്കൂളൊക്കെ എന്താ ഓരോ പ്രോഗ്രാമിനൊക്കെ ഞാൻ ഒരു ദിവസം ചുമ്മാ ഒരു 8-ൽ പഠിക്കുമ്പോൾ അല്ല 7-ൽ പഠിക്കുമ്പോൾ ചുമ്മാ ഒരു സ്കൂൾ ഇൻഫൻസ് സ്കൂൾ ഞാൻ പഠിച്ച സ്കൂൾ. അപ്പോൾ അവിടെ കയറി ചുമ്മാ ഒരു പാട്ട് പാടിയത് അതിന് ഫസ്റ്റ് കിട്ടി. അപ്പോൾ അന്ന് തൊട്ടാണ് ശരിക്കും ഇത് കൂടുതൽ സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയത്. പിന്നെ അല്ലാതെ കുഞ്ഞിലോട്ടെ ഉമ്മ ഇങ്ങനെ ഓരോ കാസറ്റിലൊക്കെ പഠിപ്പിച്ച് റെക്കോർഡ് ചെയ്യിപ്പിക്കും, എന്നെ തന്നെ കേൾപ്പിക്കും, അത് നന്നായി പാടുന്നുണ്ട്. പിന്നെ ഒരുപാട് പാട്ടുകൾ ഇമ്രാൻ ഖാൻ പാടാൻ പോവുകയാണ് ഇങ്ങനെ ഒരു സ്റ്റേജ് സെറ്റ് ചെയ്ത കണക്ക് രീതിയിലൊക്കെ ഉമ്മ എന്നെ കൊണ്ട് പഠിപ്പിക്കുമായിരുന്നു. ആ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിലോട്ട് കൂടുതൽ വന്നത്. പിന്നെ ഈ പറഞ്ഞില്ലേ സ്കൂളിൽ ആ ഒരു പാട്ടിന് ഫസ്റ്റ് കിട്ടി, അതിനുശേഷം ഈ പാട്ട് സീരിയസ് ആയിട്ട് എടുക്കുന്നത് അവിടെ നിന്നാണ് ആത്മവിശ്വാസം. അതെ അതെ. പിന്നെ എല്ലാ പ്രാവശ്യം ഓരോ ഗ്രൂപ്പ് സോങ് ആണെങ്കിലും സോളോ സോങ് ആണെങ്കിലും എല്ലാം ഫസ്റ്റ് എനിക്ക് തന്നെ. അപ്പോൾ അങ്ങനെ അങ്ങനെ തുടങ്ങിയത്. ഒരുപാട് സംഗീതജ്ഞരുമായിട്ടൊക്കെ ഇടപഴകി ഒരുപാട് പരിചയമുണ്ട്. ഇപ്പം ഏറ്റവും എനിക്ക് തോന്നുന്നു അതുല്യനായ രമേശ് നാരായണൻ സാറായിട്ട് കുറച്ച് നാൾ സംഗീതം അഭ്യസിക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ട്. അധികം സ്റ്റാർ സിംഗർ ഇറങ്ങി നിന്ന ശേഷം ഇങ്ങനെ സാറിനായിട്ടൊരു പരിചയമായിരുന്നു. സാറ് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ പഠിപ്പിക്കാം എന്ന് പറയാം. അപ്പോൾ അങ്ങനെ പോയി. ഇപ്പോൾ ഞാൻ കൊല്ലം ട്രിവാൻഡ്രം അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പം ആ സമയത്ത് ഇത്ര ദൂരമുള്ള യാത്രയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പഠിക്കാൻ പോകാൻ ആ സമയത്ത് പറ്റി. കുറച്ച് നാൾ ഞാനൊരു ഏതാണ്ട് എന്ന് പറയുന്ന ഒരു 8 മാസം അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ പോകാൻ പറ്റിയില്ല. പിന്നെ വേറെ ഈ പറയുക ഈ സ്റ്റേജ് പ്രോഗ്രാം ഈ സ്റ്റാർസിംഗിൽ നിന്ന് ഇറങ്ങുന്ന സമയമുണ്ട്. സ്റ്റേജ് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയിട്ട് അതിനുള്ള ടൈം കിട്ടിയില്ലെന്ന് വേണമെങ്കിൽ പറയാം. ഇല്ല ഇപ്പം ഇല്ല സാറുമായിട്ട് കുറേ വർഷങ്ങളായി. അന്നത്തെ ഒരു കോണ്ടാക്റ്റ് ഉള്ളായിരുന്നു. പിന്നെ ഇല്ലായിരുന്നു. 2007 ശരിക്കും ഏഷ്യാനെറ്റ് എന്നല്ല മലയാള ടി വി ചാനലിൽ വളരെ ഒരു പ്രചാരമേറിയ ഒരു പരിപാടിയായിരുന്നു ഐഡിയ സ്റ്റാർ സിംഗർ എന്ന് പറയുന്നത്. ഏറ്റവും മികച്ചും ടി ആർ പി റേറ്റിംഗ് ഏറ്റവും കൂടുതൽ കിട്ടിയ ഒരു പരിപാടിയിൽ ഒന്നായിരുന്നു ഐഡിയ സ്റ്റാർ സിംഗർ. അതിൽ വന്നതിന് ശേഷം ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? ജീവിതത്തിൽ വന്ന ഞാൻ സ്റ്റാർ സിംഗറിന് മുന്നേ ഗാനമേളയ്ക്കൊക്കെ പാടി തുടങ്ങിയതാണ്. അത് ഞാൻ 8-ൽ പഠിക്കുമ്പോൾ ആ സമയത്തെ ഗാനമേളയ്ക്ക് ഹിന്ദി തമിഴ് പാടാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് ഈ സ്റ്റാർ സിംഗറിൽ എൻ്റെ പ്ലസ് ടു ആ സമയത്തൊക്കെ സ്റ്റാർ സിംഗറിലോട്ട് വരുന്നത്. പക്ഷേ സ്റ്റാർ സിംഗറിന് വരുന്നതിന് മുമ്പേ കുറേ കുറേ അമ്പലങ്ങളും ഉത്സവ പ്രോഗ്രാമൊക്കെ ഇഷ്ടംപോലെ ചെയ്തതാണ്. അന്ന് ഞങ്ങൾക്ക് ഒരു ഗാനമേള ട്രൂപ്പുണ്ടായിരുന്നു കൊല്ലത്തും രാഗശ്രീമുണ്ട് ഔഷധ ഭവൻ്റെ. അപ്പോൾ ആ ഒരു ട്രൂപ്പിൽ ഇഷ്ടംപോലെ പ്രോഗ്രാം എല്ലാ അമ്പലങ്ങളും കേരളത്തിലുള്ള മിക്ക അമ്പലങ്ങളും പോയി ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റാർ സിംഗർ വന്നു കഴിയുമ്പോൾ പിന്നെ വേറൊരു എന്താ പറയുക നമുക്ക് കുറച്ചുകൂടെ ഒരു നമ്മളെന്താ പറയുക നമ്മളെ ഗസ്റ്റായിട്ട് വിളിക്കുന്ന ആ ഒരു രീതിയിലുള്ള പ്രോഗ്രാമുകളായി. ഇപ്പോൾ ഒരു സ്ഥിരം ഒരു ട്രൂപ്പിൽ നിൽക്കുന്നതിനല്ല അതിൻ്റെ ഉപരി സ്ഥിരം നമ്മൾ ഗസ്റ്റായിട്ട് ഇപ്പോൾ ഒരു അമ്പലത്തിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും വലിയൊരു ഫംഗ്ഷന് വിളിക്കുക. അപ്പോൾ അങ്ങനെ കുറേ സ്റ്റേജുകൾ ചെയ്യാൻ പറ്റും ആ സമയത്ത്. ആ ഒരു 2-3 വർഷം സ്റ്റാർ സിംഗറിന് ഇറങ്ങി നിൽക്കുന്ന ആ ഒരു 3 വർഷം
എന്താ പറഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റേജസ് ഞാൻ ചെയ്തിട്ടുള്ളത് ആ ഒരു സമയത്തായിരിക്കും. ഏതുകൊണ്ട് 1000 സ്റ്റേജിന് മുകളിൽ ചിലപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടാകും, എനിക്ക് ഉറപ്പാണ്. കാരണം ഒരു 3 വർഷം 3 സീസണിൽ കൂടി നോക്കുകയാണെങ്കിൽ രാവിലെ ഒരു പ്രോഗ്രാം, ഉച്ചയ്ക്ക് ഒരു പ്രോഗ്രാം, വൈകിട്ട് ഒരു പ്രോഗ്രാം, അങ്ങനെ അങ്ങനെ ഇഷ്ടം പോലെ പ്രോഗ്രാം. അപ്പോൾ അത് ലൈഫിലും മറക്കാൻ പറ്റാത്തൊരു സംഭവം. പിന്നെ പറയുകയാണെങ്കിൽ കുറേ മ്യൂസിക് ഡയറക്ടേഴ്സിനെ പരിചയപ്പെടാൻ സാധിച്ചു, കുറേ വലിയ വലിയ സിംഗേഴ്സുമായിട്ട് വേദികൾ പാടാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ കുറേ നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം സ്കൂളിൽ ഏത് ക്ലാസ് തൊട്ടാണ് ഒരു വേദി ശരിക്കും ഒരു വേദി പങ്കിട്ട് തുടങ്ങിയത്? ഏതൊരു അത് ആദ്യത്തെ നേരത്തേക്ക് സ്കൂളിൽ ചെറിയ ഈ കോമ്പറ്റീഷൻ ഞാൻ പറഞ്ഞില്ലേ, അത് പങ്കെടുത്ത് പ്രൈസ് കിട്ടുന്നുള്ളൂ. പക്ഷെ അല്ലാതൊരു ഞാനൊരു 9th പഠിക്കുമ്പോൾ ഞാൻ രണ്ടാം വേറെ സ്കൂളിൽ മാറിയായിരുന്നു, മഹാത്മാ പറഞ്ഞു. ആ സ്കൂളിൽ എനിക്കൊരു ഗാനമേള ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവിടുത്തെ ഒരു യൂത്ത് ഫെസ്റ്റിവൽ കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഗാനമേള, അപ്പോൾ ലൈവ് ഓർക്കസ്ട്രയൊക്കെ വെച്ചിട്ട്. അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ ഈ ഗാനമേള എന്നുള്ളൊരു ചിന്ത. പിന്നെ സ്ഥിരം സ്കൂളിൽ പോകാതെ കട്ട് ചെയ്ത് തന്നെ ഗാനമേളയ്ക്ക് പോക്ക് തുടങ്ങി. അങ്ങനെയൊക്കെയായിരുന്നു കുറേ നാൾ. അവിടെ നിന്ന് ഈ ഐഡിയ സ്റ്റാർസിങ്ങിലെ കൂടെ വരവ് എങ്ങനെയായിരുന്നു? അതൊരു അതിങ്ങനെ അല്ല, ടി വിയിൽ പരസ്യം കണ്ടിട്ടോ. അന്ന് ആ സമയത്ത് സ്റ്റാർസിംഗർ ഇപ്പോഴല്ലേ ഓഡീഷൻ പോയി ചെന്ന്, അന്ന് മൊബൈലിൽ വിളിച്ച് പാടിയ ഓഡീഷൻ. മൊബൈലിൽ വിളിച്ച് പാടി, അതിനുശേഷം അവിടെ ചെന്നിട്ട് ലൈവ് ഓഡീഷൻ എടുക്കുന്നു. മൊബൈലിൽ വിളിച്ച് ഞാൻ ചുമ്മാ പാടിയതാണ്. അപ്പോൾ എനിക്ക് പിന്നെ മെസ്സേജ് വന്നു, ഇന്ന് തിരുവനന്തപുരം ഓഡീഷനാണ്. അങ്ങനെ ചെന്ന് പാടി. അപ്പോൾ ആദ്യം ഈ ഹുദാസ എന്ന് പറഞ്ഞ സോങ്, അത് പാടിയാണ്. 2008-2009 ഐഡിയ സ്റ്റാർസിങ്ങിലാണ് വന്നത്. അത് ശരിക്കും പാട്ടിനേക്കാൾ അന്നത്തെ ഇമ്രാൻ്റെ ഒരു രൂപം ആൾക്കാരുടെ മനസ്സിലൊരു ഇടം പിടിച്ചൊരു ഇതായിരുന്നു. ഇപ്പോൾ ഏത് കാലത്തായിരുന്നാലും ഒരു ചില പാട്ടുകാരെ പരിചയപ്പെടുത്തണമെങ്കിൽ അവരുടെ പാട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്തെയോ ഓർമ്മപ്പെടുത്തിയാലേ ചിലപ്പോൾ ആ പാട്ടുകാരനെ. പക്ഷേ ഐഡിയ സ്റ്റാർസിങ്ങിൽ വന്ന ആ ഒരു വണ്ണമുള്ള ആൾ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇമേജ് അതിപ്പോഴും ഓരോ വീട്ടമ്മമാരുടെ മനസ്സിലും അന്നത്തെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇപ്പോഴും ശക്തമായി തന്നെ ഉണ്ട്. അതിനെങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? അതായത് ഈ പറയുകയാണെങ്കിൽ ഈ തടിയുടെ കാര്യം, അത് ശരിയാണ്. ഈ പണ്ട് തടിയുള്ള ഇമ്രാൻ ഖാൻ സ്റ്റാർ സിംഗറി പാടി. ഇപ്പോൾ ഒരു 10-12 വർഷത്തിന് ശേഷം ആൾക്കാർ അങ്ങനെ ആയിരിക്കും എപ്പോഴും പറയുന്നത്, പണ്ട് സ്റ്റാർ സിംഗറി പാടി ഇമ്രാനില്ലേ ആ തടിച്ചിട്ട് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും. പക്ഷെ മറിച്ച് പണ്ട് സ്റ്റാർ സിംഗറി പാടി ഇമ്രാനില്ലേ എന്ന് പറയുമ്പം പെട്ടെന്ന് കിട്ടുന്നല്ലോ. പക്ഷെ ആ തടിയൻ എന്ന് പറയുമ്പോഴത്തേക്കും ആ ശരി ആ ഇമ്രാൻ ആ പിന്നെ അയാളിപ്പോൾ എവിടെ. പക്ഷെ ഇപ്പം എന്നെ ഇപ്പോൾ രൂപം മാറിയിട്ട് ആൾക്കാർക്ക് തത്യമായി തിരിച്ചറിയാൻ പറ്റുന്നില്ല. കാരണം ഇപ്പം കുറച്ച് ഞാൻ വീണ്ടും കൂട്ടിയതാണ്. ആ നല്ല കുറച്ച് 80 ആക്കിയിട്ട് വീണ്ടും ഇപ്പോൾ 110 ആക്കിയതാണ് സത്യം പറയാം. അപ്പോൾ ആൾക്കാർ തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ടുണ്ടായത്, എനിക്കൊരു വിഷമമായിരുന്നു. പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പം നന്നായിട്ട് പോകുന്നുണ്ട്. ഇപ്പം പറഞ്ഞാൽ അന്ന് ഈ സീരിയലൊക്കെ ഭയങ്കരമായിട്ട് കത്തി നിൽക്കുന്ന ടൈമിലാണ് സ്റ്റാർ സിംഗർ അതിൻ്റെ കൂടെ കിടക്കുന്നത് ഏഷ്യാനെറ്റിൻ്റെ. അപ്പം ശരിക്കും പറഞ്ഞാൽ അന്ന് സീരിയലൊക്കെ ഭയങ്കര ഡൗണായി. ഈ സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോ വന്നിരിക്കും, സീരിയൽസൊക്കെ ഈ വീട്ടമ്മമാരൊക്കെ കാണാതില്ല, സ്റ്റാർ സിംഗറിൻ്റെ മുമ്പിൽ തന്നെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ സപ്പോർട്ട് ഉണ്ട്. ഇപ്പോഴും കുറേ ആൾക്കാർ വിളിക്കുന്നുണ്ട്, കുറേ ഇടത്തുനിന്ന് ചേച്ചിമാരൊക്കെ വിളിച്ചിട്ട് മോനെ നല്ല പാട്ടാണ്, അതാണ് ഇതാണ്, മോനെ അന്ന് കാണാതെ ഇപ്പോൾ പിന്നെ കാണാതെ ഞങ്ങൾ ഒരുപാട് തിരക്കായിരുന്നു അവിടെ ഇവിടെയൊക്കെ. പക്ഷേ മോനെ കാണാനില്ലായിരുന്നു, ഇപ്പോൾ കണ്ടേ ഒരുപാട് സന്തോഷം, മോൻ തടി ഇനി കൂട്ടരുത്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അതൊക്കെ ഒരു സന്തോഷമാണ്. മുമ്പൊരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അന്നത്തെ ആ ഒരു തടിയിൽ ആൾക്കാർ കാണുമ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടെങ്കിലും സ്വയമേ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ സർജറി ചെയ്യാൻ തന്നെ കാരണം. കാരണം എന്താ പറയുക, ഒരു 200 കിലോ ഉള്ളൊരു മനുഷ്യൻ്റെ കാര്യം ഇപ്പം നമുക്ക് തന്നെ ഒരു വെയിറ്റ് ഇപ്പോൾ 100 കിലോ, ഇപ്പോൾ ഇത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിന് 100 കിലോ, ഒരു 100 കിലോ കൂടെ കൂടുതലുള്ളപ്പോൾ ഒരു മനുഷ്യൻ നമ്മുടെ ഇടത്ത് നിന്ന് ഇറങ്ങിപ്പോയതാണൊക്കെ ഒരു ഫീലിംഗ് എനിക്ക് സത്യം പറയാം. അപ്പോൾ അതിപ്പോൾ അത്രയും വെയിറ്റ് ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ മനസ്സിലാവും. ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യം 200 കിലോ ഉള്ളൊരു മനുഷ്യൻ, അപ്പോൾ ഇപ്പോൾ ഈ 90-80 വെയിറ്റ് ഉള്ള ആൾക്കാർ തന്നെ എത്ര കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വെയിറ്റ് വെച്ചിട്ട് ഒരാൾ ജീവിക്കുന്നു വെച്ചാൽ അത് ഭയങ്കര കഷ്ടപ്പാട്. അത് എനിക്ക് നല്ലോണം മനസ്സിലായതാണ്. പക്ഷേ എന്നെപ്പോലെ നല്ല തടിയുള്ള സഹോദരങ്ങൾ വേറെ ആണ്, അവർക്കും അറിയാൻ പറ്റും. ആ ഒരു രൂപത്തിൽ അന്ന് പാടിയിരുന്നപ്പോൾ നമ്മൾ അറിയുന്നതെന്ന് പറഞ്ഞാൽ ഇമ്രാൻഖാനെ കൊണ്ട് അത്രയും ഹൈ പിച്ച് വരെ പാടാൻ കഴിയുമായിരുന്നു ആ ഒരു അത്രയും ആ ഒരു രൂപം വെച്ച്. പക്ഷേ ശരിക്കും ആ രൂപവും നമ്മുടെ ശബ്ദവും തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ സിങ്ക് ചെയ്ത് കിടപ്പുണ്ട്. അന്നത്തെ ആ ഒരു രൂപത്തിൽ നിന്ന് രൂപത്തിലേക്ക് മാറിയപ്പോൾ സംഗീതത്തിൽ വന്ന മാറ്റം എന്തൊക്കെയാണ്? മാറ്റം കുറച്ച് ബ്രീത്തിങ് പ്രശ്നം ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇപ്പം അത് കുറേയൊക്കെ മാറിക്കിട്ടിട്ടുണ്ട്. അങ്ങനെ കുറേയൊക്കെ സ്റ്റേജിൽ എനിക്കൊരു പാട്ട് ഒരു പാട്ട് പഠിക്കുമ്പോഴത്തേക്കും ഭയങ്കര ക്ഷീണം സത്യം പറയാൻ. കാരണം പെർഫോം ചെയ്തില്ലാതെ അല്ലാതെ തന്നെ പാടുവാണല്ലോ. കാരണം ഒരുപാട് നേരം നിന്ന് നമ്മൾ അത്രയും വെയിറ്റ് ആയിട്ടല്ലേ നിൽക്കുന്നത്, 200 കിലോ തൂക്കിയിട്ടല്ലേ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുട്ടിനുള്ള വേദന കാര്യം, അങ്ങനെ ഒരു പാട്ട് പഠിക്കുമ്പോൾ തന്നെ ഞാൻ ഏതാണ്ട് കുഴയും ആ ഒരു അവസ്ഥയാണ്. പക്ഷേ ഇപ്പം അങ്ങനല്ല. ഇപ്പം നമുക്ക് എനിക്കറിയാം, എന്നെ പ്രോഗ്രാം വിളിച്ച് ആൾക്കാർക്ക് അറിയാം, ചിലപ്പോൾ ഞാൻ 4-5 പാട്ട് ഒറ്റ നീപ്പിന്, ചില ഫംഗ്ഷനൊക്കെ പോയിട്ട് കഴിഞ്ഞാൽ ഒറ്റ നീപ്പിന് 4-5 പാട്ട്. അത് ശരിക്കും എനിക്കൊരു വാശിയാണ്. കാരണം പണ്ട് നമുക്കതൊന്നും പറ്റില്ലായിരുന്നു, ഇപ്പോൾ അതൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അത് ജനങ്ങൾ കാണണമെന്നുള്ളൊരു വാശി എനിക്കുണ്ട്. ഞാൻ 4-5 പാട്ട് ഒരുമിച്ച് നിന്ന് പാടിയിട്ടൊക്കെ അറിയാം, ചിലർ ഫംഗ്ഷനൊക്കെ പോയിട്ട് ചിലവ് മാറി നിൽക്കുന്നത്. അപ്പം അങ്ങനെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ പാടാൻ കുറേയൊക്കെ ഫ്രീ ആയിട്ടുണ്ട്. ഈ പറയുകയാണെങ്കിൽ ബ്രീത്തിൻ്റെ കാര്യമാണ് മെയിൻ. പാടാൻ കുറേയൊക്കെ ഫ്രീ ആയിട്ടുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, സുഖമായിട്ട് പോകും. അപ്പോൾ ഒരുപാട് സന്തോഷം. ട്രിബ്ലോക്സ് ഇന്ത്യയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും.
അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.